السلام عليكم ورحمة الله وبركاته. كيف أحوالكم أحبائي وأصدقائي؟ مرحبا بكم. എന്താണ് കൂട്ടുകാരെ, എൻ്റെ പ്രിയപ്പെട്ട മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒന്നാം യൂണിറ്റിലെ ഈദുൻ സഈദ് അല്ലേ. ഈദുൻ സഈദ്, ഹാപ്പി ഈദ്, പെരുന്നാൾ ദിവസം. അതുമായി ബന്ധപ്പെട്ട് നാം കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പെരുന്നാൾ ദിവസം നാം പുതിയ വസ്ത്രങ്ങൾ ധരിക്കാറില്ലേ? അപ്പോൾ നാം വസ്ത്രങ്ങളുടെ പേരാണ് ഈ പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഓരോരുത്തരും ധരിക്കുന്ന, പുരുഷന്മാരും സ്ത്രീകളും ധരിക്കുന്ന വസ്ത്രങ്ങൾ, അത് പുരുഷന്മാർ ധരിക്കുന്നു, സ്ത്രീകൾ ധരിക്കുന്നു എന്ന് വ്യത്യസ്തമായ രീതിയിൽ പറയാൻ അറബിയിൽ എങ്ങനെയാണെന്ന് നാം നോക്കാൻ പോവുകയാണ്. ഉദാഹരണത്തിന്, ആൺകുട്ടി പാൻ്റ് ധരിക്കുന്നു, പെൺകുട്ടി പാവാട ധരിക്കുന്നു, ഇങ്ങനെ വ്യത്യസ്ത വസ്ത്രങ്ങൾ അവർ ധരിക്കുന്നു എന്നത് അറബിയിൽ എങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം അല്ലേ. അവ്വലൻ നഹ്നു നതഹദ്ദസു അൻ അസ്മാഇൽ മലാബിസ്, വസ്ത്രങ്ങളുടെ പേരുകൾ ആദ്യം നമുക്ക് പഠിക്കാം അല്ലേ. ഓക്കെ, മാ ഹാദിഹി, ഹാദിഹി തന്നൂറത്തുൻ, തന്നൂറത്തുൻ. മാ ഹാദ, ഹാദ ഖമീസുൻ, ഖമീസുൻ. മാ ഹാദിഹി, ഹാദിഹി ഖലൻസുവത്തുൻ, ഖലൻസുവത്തുൻ. മാ ഹാദ, ഹാദ ഖിമാറുൻ, ഖിമാറുൻ. മാ ഹാദിഹി, ഹാദിഹി അബാഅത്തുൻ, അബാഅത്തുൻ. മാ ഹാദ, അയ്വ, ഹാദ ബൻതലൂൻ, ബൻതലൂൻ. മാ ഹാദ, ഹാദ ഇസാറുൻ, ഇസാറുൻ. മാ ഹാദ, ഹാദ മിഅ്തഫുൻ, മിഅ്തഫുൻ. അൽആൻ ദറസ്നാ അസ്മാഉൽ മലാബിസ്, ഇപ്പോൾ വസ്ത്രങ്ങളുടെ പേര് നമുക്ക് മനസ്സിലായില്ലേ. ഈ വസ്ത്രങ്ങളുടെ പേര് എല്ലാവരും നന്നായി വായിച്ച് മനസ്സിലാക്കി ഇത് നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് ചെയ്യണം. ഓക്കെ, എഴുതണം ഇത്. ഇനി നമുക്ക് വാചകങ്ങൾ ഉണ്ടാക്കാം. ആൺകുട്ടി പാൻ്റ് ധരിക്കുന്നു, ഇങ്ങനെയുള്ള സെൻറ്റൻസ് എങ്ങനെ അറബിയിൽ പറയാം? ആൺകുട്ടി ധരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ യൽബസു, യൽബസു എന്നാണ് തുടങ്ങണം. ഓക്കെ, യൽബസുൽ വലദു എന്ന് പറയാം. സ്ത്രീകളാണ് ധരിക്കുന്നതെങ്കിലോ തൽബസു. വ്യത്യാസം മനസ്സിലായല്ലേ. പുരുഷന്മാരെ ധരിക്കുന്നതെങ്കിൽ യൽബസു, സ്ത്രീകളാണ് ധരിക്കുന്നത്, സ്ത്രീകളാണ് ധരിക്കുന്നതെങ്കിൽ തൽബസു. അപ്പോൾ വ്യത്യാസം മനസ്സിലാക്കണം, യൽബസു തൽബസു. യൽബസു അൽ അഹു അൽ ബൻതലൂൻ, യൽബസുൽ അഹു അൽ ബൻതലൂൻ അല്ലേ. ആൺകുട്ടി, സോറി, സഹോദരൻ പാൻ്റ് ധരിക്കുന്നു. അഹുൻ മാന സഹോദരൻ, അൽ ബൻതലൂൻ
പാൻ്റ്. യൽബസുൽ അഖു അൽബൻ തലൂൻ. ഇനി സഹോദരിയാണ് ധരിക്കുന്നതെങ്കിലോ? തൽബസു അൽ ഉഖ്തു അത്തന്നൂറ. തൽബസുൽ ഉഖ്തു അത്തന്നൂറ. സഹോദരി പാവാട ധരിക്കുന്നു. ഇവിടെ തൽബസു അല്ലേ, അഹുന് പകരം ഉഖ്തു. പിന്നെ വസ്ത്രത്തിൻ്റെ പേര് മാറ്റുക, അത്തന്നൂറ. നേരത്തെ നമ്മൾ പറഞ്ഞ അൽ അഹു എന്നതിന് പകരം അൽ അബു, അൽ ജദ്ദു, അൽ വലദു, ഇർഷാദ് എന്നൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. യൽബസുൽ അബു അൽ മിഅ്തഫ്, യൽബസുൽ ജദ്ദു അൽ ഇസാർ. ഈ രീതിയിലൊക്കെ നമുക്ക് പറയാവുന്നതാണ്. അൽ ഉമ്മു, അൽ ബിന്തു, അൽ ജദ്ദത്തു, ഇങ്ങനെ നമുക്ക് ചേർത്ത് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കണം തൽബസു എന്ന് ഉപയോഗിക്കണം, കാരണം സ്ത്രീകളല്ലേ. തൽബസുൽ ഉമ്മു, തൽബസുൽ ബിന്തു, തൽബസുൽ ജദ്ദത്തു, അത്തന്നൂറ, തൽബസുൽ ബിന്തു അൽ ഖിമാറ, ഇങ്ങനെ പറയാം. ഇനി ഇതുപോലെ ആ കോളങ്ങൾ നമ്മൾ പൂരിപ്പിക്കണം. ഒരു ഉദാഹരണം കണ്ടില്ലേ, യൽബസു അൽ അഹു അൽ ബൻ ഫലൂൻ. ഇനി അതുപോലെ നേരെ പുറത്ത് കള്ളിയിൽ കണ്ടില്ലേ, തൽബസു അൽ ഉഹ്തു. അവിടെ സ്ത്രീ ധരിക്കുന്നൊരു വസ്ത്രത്തിൻ്റെ പേര് പറയാം, അൽ ഖിമാർ അല്ലേ. അങ്ങനെ ബാക്കിയുള്ളത് ചേർത്ത് യൽബസു തൽബസു ചേർക്കാം, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പേര് ചേർക്കാം, അവസാനം അവരുടെ വസ്ത്രങ്ങളുടെ പേരും ചേർക്കാം. ഇവിടെ കണ്ടില്ലേ, ഞാൻ ഖിമാർ എന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചേർക്കുക. അപ്പോൾ എന്ത് വായിക്കും? മാദാന ഖറഉ, തൽബസുൽ ഉഖ്തു അൽ ഖിമാർ അല്ലേ, അവർ ധരിക്കുന്ന വസ്ത്രം. സഹോദരി മക്കന ധരിക്കുന്നു. ഒരു ഉദാഹരണം കൂടി പറയാം, യൽബസു അൽ ജദ്ദു അൽ മിഅ്തഫ്, യൽബസുൽ ജദ്ദു അൽ മിഅ്തഫ് അല്ലേ. ഇതേപോലെ ധരിക്കുന്നു എന്ന യൽബസു ചേർക്കുക, ആരാണ് ധരിക്കുന്നതെങ്കിൽ അവരുടെ പേരെഴുതാം, അവരുടെ വസ്ത്രത്തിൻ്റെ പേര് അവസാനം ചെയ്യാം. ഇതുപോലെ ബാക്കിയുള്ളതും നിങ്ങൾ ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിലും നോട്ട് ബുക്കിലും ഇത് എഴുതി നന്നായി പഠിക്കുക. ഓക്കെ, നമുക്ക് ഈ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ശുക്രൻ, ജസാക്കല്ലാഹു ഖൈർ, അഹ്സനൽ ജസാ, അസ്സലാമു അലൈക്കും.